നേരിമംഗലം വനമേഖലയിലടക്കം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. സഞ്ചാരികളായി എത്തുന്നവർ ഭക്ഷണം കഴിച്ച ശേഷം മാലിന്യം നിക്ഷേപിച്ച് പോകുന്നതാണ് പ്രശ്നത്തിന് കാരണം. ഇത്തരക്കാരെ കണ്ടെത്തി മുൻകാലങ്ങളിലേതുപോലെ തന്നെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. ഇത്തരത്തിൽ വിനോദസഞ്ചാരികളായി എത്തുന്നവരിൽ ചിലർ പാതയോരത്ത് മാലിന്യം നിക്ഷേപിച്ചു പോകുന്നതാണ് പ്രതിസന്ധി ഉയർത്തുന്നത്. യാത്രാമധ്യെ കഴിക്കാൻ സംഘമായി എത്തുന്ന സഞ്ചാരികൾ പലപ്പോഴും കൈവശം ഭക്ഷണം കരുതാറുണ്ട്. വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുന്ന ആളൊഴിഞ്ഞ ഇടങ്ങളിൽ ഭക്ഷണം കഴിച്ച ശേഷം മാലിന്യം അവിടെ തന്നെ നിക്ഷേപിച്ചു പോകുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് നേരിമംഗലം വനമേഖലയിലടക്കം പലയിടത്ത് മാലിന്യം കുമിഞ്ഞുകൂടാൻ ഇടവരുത്തിയിട്ടുള്ളത്. ഇവിടെ വനമേഖലകൾക്ക് ആകെ അതിൻ്റെ സന്തുലിതയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ അധികൃതർ, ഒന്നാമത് ഫോറസ്റ്റുകാരും പഞ്ചായത്തുകാരും ഇവിടെ ഒരു CCTV ക്യാമറ വെച്ച് അതിനെ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഇവിടുത്തെ വന്യമേഖലയുടെ ഈ കുരങ്ങന്മാർ വരെ അതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ ചില സമയത്ത് വാടക കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അധികൃതർ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഒരു ക്യാമറ വെക്കുക, ഇല്ലെങ്കിൽ അതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ എടുക്കുക. മുൻകാലങ്ങളിൽ ഇത്തരം പ്രവണത വർദ്ധിച്ച് മാലിന്യ പ്രശ്നം രൂപം കൊണ്ടതോടെ ഗ്രാമപഞ്ചായത്ത് കർശന നടപടിയുമായി രംഗത്ത് വന്നിരുന്നു. നവമാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി പിഴയീടാക്കി തുടങ്ങിയതോടെ മാലിന്യ നിക്ഷേപം വലിയ തോതിൽ കുറഞ്ഞിരുന്നു. ഇടവേളയ്ക്ക് ശേഷമാണിപ്പോൾ ദേശീയപാതയോരത്ത് വീണ്ടും മാലിന്യ നിക്ഷേപം തകൃതിയായിട്ടുള്ളത്. മാലിന്യ നിക്ഷേപത്തിനെതിരെ പ്രചാരണം നടത്തുകയും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി മുൻകാലങ്ങളിലേതുപോലെ നിയമ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.